അല്ല, എനിക്ക് ഒരു ഒരു സ്ഥലത്തെ കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. കാര്യവട്ടം ഗുരുദേവ ക്യാമ്പസും മാത്രമല്ല, മാറി വാനസിലെ കുട്ടികളെ അവർ ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയപ്പോൾ അവിടെ കയറി അടിച്ചു. 15 കുട്ടികളെ കയറി അടിച്ചു കഴിഞ്ഞ ദിവസം. അതിൻ്റെ പ്രതിഷേധം ഞാൻ ഇന്നലെ മാറി വാനസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ പുതുപ്പള്ളി പോയത്. അപ്പോൾ ഇവിടെ SFI എന്ന സംഘടന നടത്തുന്ന പ്രവർത്തനം ഇത് ഇന്നും എന്തിനാ തുടങ്ങിയതല്ലോ? പരുമല പമ്പയാറ്റിൽ ABP പ്രവർത്തകർക്ക് എന്താ പറ്റിയത്? നമുക്ക് കണക്കെടുക്കാം, ലിസ്റ്റ് എടുക്കാം, എത്ര എത്ര മരണങ്ങളാണ് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി നടന്നിരിക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനത്തെ കൊലപാതകത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ആരാണ് ഭരിക്കുന്നത്? ഏത് സർക്കാരാണ് ഭരിക്കുന്നത്? ആ സർക്കാരിന് നടപടിയെടുക്കാമല്ലോ. അങ്ങനെ കുറ്റം ചെയ്ത ആരെയും ഞങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. കുറ്റപത്രത്തിൻ്റെ അവസ്ഥ പോലും എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ആരെങ്കിലും പുറത്ത് ചാരുന്നത് ശരിയല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അഭിമന്യുവിൻ്റെ കേസ് എടുക്കാം. അതിൻ്റെ പ്രതികളെ സംരക്ഷിച്ചത് ആരാ? ആരാണതിൻ്റെ പ്രതികൾ? കോൺഗ്രസ്സുകാരാണോ അല്ലെ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ? ഏത് പാർട്ടിക്കാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരെ സംരക്ഷിച്ചത് ആരാ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത് ഈ തരത്തിലുള്ള രാഷ്ട്രീയം ആര് ചെയ്താലും ശരി, അത് ഏത് പാർട്ടി ചെയ്താലും ശരി, അത് ശരിയല്ല. അത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്നത് വിദ്യാർത്ഥിയാവാനാണ്. ഓരോ മാതാപിതാവും തൻ്റെ മകനെ മകളെ ക്യാമ്പസിലേക്ക് വിടുന്നത് വിദ്യാർത്ഥി ജീവിതം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി മികച്ച നേതാവായി വരാനാണ്. ഏതാ ഏത് രംഗത്താണെങ്കിലും ശരി, അവൻ നേതാവായി ഏറ്റവും നമ്പർ 1 വരാനാണ് ഏതൊരു മാതാപിതാവും ആഗ്രഹിച്ച് വിടുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് വിടുന്ന മാതാപിതാക്കളുടെ മക്കളെ എന്താണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്? അവരെ കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്ന പോലെ ഇന്നത്തെ സാഹചര്യം. ഇന്നെന്തുകൊണ്ടാണ് ക്യാമ്പസുകൾ വിജനമായി? ഞാൻ 1 മാറി വാനസ് കോളേജിൽ പഠിച്ചപ്പോൾ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന കോഴ്സുകളെല്ലാം ഇന്ന് ആളുകളില്ലാതായി മാറി. ക്യാമ്പസുകൾ വിജനമായി. ഇന്ന് ആർട്സും സയൻസും പഠിക്കാനൊന്നും പിള്ളേരില്ല, കോളേജുകളിൽ കുട്ടികളില്ല. എല്ലാവരും നമ്മുടെ നാട് വിടുകയാണ്, ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക്. അവർ ജർമ്മൻ പഠിക്കുന്നു, സ്പാനിഷ് പഠിക്കുന്നു, മറ്റുള്ള ഭാഷകൾ പഠിച്ച് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ക്യാമ്പസുകൾ ഇന്ന് ഡ്രഗ്സിൻ്റെ ഏരിയകളായി മാറി. ഞാൻ പറയുന്നത് ഇവിടെ നല്ലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മെജോറിറ്റി എന്താ പറയുക, ഭൂരിപക്ഷം ഏത് പാർട്ടിയാണ്? ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്താണ് നടക്കുന്നത് അത് നോക്കിയാൽ പോരെ. അതാണ് ഇവിടെ SFI ഞങ്ങൾ പറയുന്ന ആരോപണം. പറയുന്നു നമുക്ക് പൊതു പ്രസ്താവങ്ങൾ നടത്താൻ എളുപ്പമാണ് അല്ലെ? വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോകുന്നത് പഠിക്കാനാണ്, ഏത് മേഖലയിലായാലും അവർ വളർന്നു വരണം, നേതാവാകണം എന്നൊക്കെയുള്ള പൊതു പ്രസ്താവങ്ങൾ നടത്താൻ എളുപ്പമാണ്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കളും. അപ്പോൾ താങ്കൾക്കറിയാം എങ്ങനെയാണ് ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞത് 1971 MG കോളേജിലെ ദേവപാലൻ എന്ന രക്തസാക്ഷി മുതൽ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രൻ വരെ 35 രക്തസാക്ഷികളുണ്ട് SFI. ഈ 35 രക്തസാക്ഷികളിൽ ഭൂരിഭാഗം രക്തസാക്ഷികളുമാകപ്പെട്ട മനുഷ്യരുടെ കൊലപാതകത്തിന് പിന്നിൽ KSU അല്ലെങ്കിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ ഏകപക്ഷീയമായി ഇപ്പോൾ SFI ഒരു വെല്ലുവിളി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊലവിളി നടത്തിയിരിക്കുന്നു, ഒരു പ്രിൻസിപ്പളിനെതിരെ സംസാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇടിമുറിയിലിട്ട്. ഞാനൊന്ന് ചോദ്യം പൂർത്തിയാക്കിക്കോട്ടെ. ഇടിമുറിയെ ഒന്നും ന്യായീകരിക്കുന്നില്ല കേട്ടോ. SFI ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസത്തെ ആ നേതാവിൻ്റെ പ്രസംഗത്തെ ഒന്നും ന്യായീകരിക്കുന്നില്ല. പ്രശ്നം നമ്മൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം മുഴുവനും ഈ SFI എന്തോ വലിയ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളൊരു പ്രചാരണം നടത്തുമ്പോൾ ഇപ്പുറത്ത് KSU ഒട്ടും മോശക്കാരല്ല എന്നൊരു സാഹചര്യം നിൽക്കുന്നു ശ്രീ ചാണ്ടിയമ്മൻ. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, ഇത് ഞാൻ പറയുന്ന പോട്ടെ. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ പാർട്ടിയാണല്ലോ, രണ്ടാമത്തെ പാർട്ടിയാണല്ലോ CPI. CPIയുടെ പത്രം ജനയുഗം എന്താണ് SFI കുറിച്ച് പറയുന്നത്? എന്താണ് ASF നേതാക്കന്മാർ SFI കുറിച്ച് പറയുന്നത്? ASFിൻ്റെ ഒരു വനിതാ നേതാവിനെ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ എങ്ങനെയാണ് അപമാനിച്ചത്? എങ്ങനെയാണ് അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ, രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതുമല്ല, ഈ കോൺഗ്രസിൽ KSUയിലൂടെ കടന്നു വന്നതൊക്കെ മിക
മികച്ച നേതാക്കന്മാരായി വന്നവരാ. അത് എ കെ ആന്റണി തൊട്ട് വയലാറി തൊട്ട് ഉമ്മൻചാണ്ടി തൊട്ട് കെ സി വേണുഗോപാൽ വരെ ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഒരാളായി കെ സി വേണുഗോപാൽ മാറിയെങ്കിൽ അത് കെ എസ് യു പ്രസ്ഥാനമാണ്. അങ്ങനെ കെ എസ് യുടെ കടന്നു വന്നവർ നേതാക്കന്മാരായി മാറി, എത്ര ക്രിമിനലുകളായി മാറി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അവിടെയാണ് എസ് എഫ് ഐയുടെ വ്യത്യാസം നിങ്ങൾ കാണേണ്ടത്. എസ് എഫ് ഐ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ അല്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്ന് ക്രിമിനൽ ആക്ടിവിറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അതിനെ പാമ്പർ ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, അതിനെ പാമ്പർ ചെയ്യുകയാണ് സി പി എം ലീഡർഷിപ്പ് ചെയ്യുന്നത്. പക്ഷേ തെറ്റ് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, സ്വാഗതാർഹമാണ്. തെറ്റ് തിരുത്തണം, തെറ്റ് തിരുത്തുന്നത് രക്ഷാപ്രവർത്തനം ശരിയാണെന്ന് പറഞ്ഞാണ് തെറ്റ് തിരുത്തുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സമാധാനപരമായി അവിടെ സമരം ചെയ്യുന്ന സ്ഥലത്ത് കാര്യവട്ടം ക്യാമ്പസിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സമാധാനപരമായിട്ടാണ് ഞങ്ങളവിടെ സമരം ഇരിക്കുന്നത്. ഒരാളും മുദ്രാവാക്യം പോലും വിളിച്ചില്ല. എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് കിടപ്പുണ്ട്. ആദ്യം മുദ്രാവാക്യം വിളിച്ചില്ല, പിന്നെ മുദ്രാവാക്യം വിളിച്ചു, മുദ്രാവാക്യം വിളിച്ചു. അവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് വിൻസെൻ്റ് എം എൽ എ വരുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയത് മാറി നിന്ന് അവിടെ തെറി വിളിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ഞങ്ങളുടെ കുറ്റം? നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മൊത്തം അവിടെ ഇല്ലേ? മാധ്യമങ്ങളുടെ റെക്കോർഡ് മൊത്തമില്ലേ? ഞാനും വിൻസെൻ്റ് എം എൽ എയും കൂടെ ചേർന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ, പ്രകോപിതരായവരെ എല്ലാം ശാന്തരാക്കുവാൻ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. പോലീസുകാരോട് മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന എം എൽ എ ഞാനാണ്. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് അവിടുന്ന് മൊഴിയെടുക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് നിയമനിർമ്മാണം നടത്തണം, അതേപോലെ സംരക്ഷിക്കണം, പൊതുജനങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് എൻ്റെ പേരിൽ കേസ്. അതാണ് ഇത് ഈ ഒരു ചിറ്റമ്മ നയം എന്ന് പറയുന്നത്. അപ്പോൾ എസ് എഫ് ഐക്കാർക്ക് എന്താ കൂടുതൽ ഇതേപോലത്തെ പരിപാടികൾ കാണിക്കുവാൻ, അക്രമം നടത്തുവാൻ അവർക്ക് കൂടുതൽ ആവേശമായി. അതാണ് ഈ വ്യത്യാസം വരുത്തേണ്ടത്. ഇവിടെ സി പി എം തിരുത്തേണ്ടത് ഈ ഒരു നയമാണ്. പാർട്ടി ഈ തരത്തിലുള്ള പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യത്യാസം ക്യാമ്പസുകളുണ്ടാവും. ഇവിടെ നമുക്ക് വേണ്ടത് മികച്ച ഒരു തലമുറയാണ്. ഇന്ന് വലിയൊരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഡ്രഗ് അബ്യൂസാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, എസ് എഫ് ഐ എന്നൊരു സംഘടന എല്ലാവരുമായിട്ട് ചേർന്ന് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ ഇത് തീരത്തില്ലേ? അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം. എന്തിനാ അക്രമ രാഷ്ട്രീയം? നിങ്ങൾ ജെ എൻ യു പോയി നോക്കൂ, മോഡൽ പൊളിറ്റിക്സ് ഉള്ള സ്ഥലമല്ലേ? അവിടെ എസ് എഫ് ഐ ഇല്ലേ? അവിടെ ഇടതുപക്ഷ സംഘടനകളില്ലേ? എവിടെയാണ് അക്രമമുള്ളത്? ആ തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ചിന്തിക്കുന്നില്ല? നമുക്ക് ആദർശത്തിൻ്റെ പേരിൽ തമ്മിൽ മത്സരിക്കാം, ആദർശത്തിൻ്റെ പേരിൽ പരസ്പരം, അല്ലെങ്കിൽ ആദർശങ്ങളുടെ വ്യത്യാസങ്ങളുടെ പേരിൽ ക്യാമ്പസിൽ മത്സരിക്കാം. അല്ലാതെ ഇടിമുറി ഉണ്ടാക്കി, ഇടിമുറി കാണിച്ച് കുട്ടികളെ പേടിപ്പിച്ചും അവരെ അവരുടെ ജീവിതം ഇല്ലാതാക്കിയൊക്കെ മുന്നോട്ട് പോയാൽ നമ്മുടെ സിദ്ധാർത്ഥന്റെ കൂട്ട് കൂടുതൽ ആൾക്കാർ വരത്തേ ഉള്ളൂ. ഇപ്പോൾ സിദ്ധാർത്ഥ ആരായിരുന്നു? ശ്രീ ചാണ്ടി ഉമ്മൻ,